നമസ്കാരം എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വിനി സനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതാണ് സ്വാദിന്റെ രഹസ്യം. ഇത് നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. എൽഡിഎഫ് നടപ്പാക്കാനാകുന്നത് മാത്രമേ പറയൂ, പറയുന്നത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന നയമാണ് യുഡിഎഫിന്റേത്. ലൈഫ് മിഷൻ പിരിച്ചുവിടണമെന്നുള്ള നിലപാട് സ്വീകരിക്കാൻ യുഡിഎഫിന് എങ്ങനെ കഴിയുന്നുവെന്നും മുഖ്യമന്ത്രി. പുതുക്കാടും ചാലക്കുടിയും എൽഡിഎഫിന്റെ ഉറച്ച മണ്ഡലമാണെന്നും മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള യുഡിഎഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 6000 രൂപ ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി പ്രധാന വാഗ്ദാനം. യുഡിഎഫ് പുതുക്കാട് നിയോജകമണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആമ്പല്ലൂരിൽ മുൻ എംഎൽഎ എം കെ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്നവരല്ല എൽഡിഎഫ് എന്നും മുഖ്യമന്ത്രി. പ്ലസ് ടു തല പ്രാഥമിക പരീക്ഷ മാറ്റിവെച്ച കേരള പിഎസ്സി. ഏപ്രിൽ 10-17 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ ഏപ്രിൽ 10-18 തീയതികളിലേക്ക് മാറ്റിവെച്ചു. വാർത്തകൾ വിശദമായി. എൽഡിഎഫ് നടപ്പാക്കാനാകുന്നത് മാത്രമേ പറയൂ, പറയുന്നത് നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുക്കാടും ചാലക്കുടിയും എൽഡിഎഫിന്റെ ഉറച്ച മണ്ഡലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പ്രചാരണ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന നയമാണ് യുഡിഎഫിന്റേത്. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്നാണ് യുഡിഎഫ് പറയുന്നത്. ഈ നിലപാട് സ്വീകരിക്കാൻ യുഡിഎഫ് നേതാക്കൾക്ക് എങ്ങനെ കഴിയുന്നു? വരുന്ന കാലയളവിൽ സംസ്ഥാനത്ത് 5 ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുമെന്നതാണ് എൽഡിഎഫിന്റെ നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുക്കാട് ചാലക്കുടി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി പുതുക്കാട് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. യുഡിഎഫിന്റെ കാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ പോലും നൽകാതെ യുഡിഎഫ് സർക്കാർ പാവപ്പെട്ട ജനങ്ങളുടെ കഞ്ഞികൂടി മുട്ടിച്ചു. എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നയുടൻ 18 മാസത്തെ കുടിശ്ശിക മുഴുവൻ ഒറ്റത്തവണയായി കൊടുത്തു തീർത്തു. ഇപ്പോൾ പെൻഷൻ തുക 1600 രൂപയാക്കി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നയവും മറിച്ചല്ല. രാജ്യത്തെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്നതാണ് കേന്ദ്രത്തിന്റെ നയമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തെ പരമ ദരിദ്രാവസ്ഥയിലുള്ള കുടുംബങ്ങളില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാനാണ് എൽഡിഎഫ് ശ്രമിക്കുന്നത്. തൊഴിലാളികളുടെ മിനിമം വേതനം 600-ൽ നിന്ന് 700 രൂപയാക്കി ഉയർത്തും. ഉന്നത വിദ്യാഭ്യാസ ഹബായി കേരളത്തെ മാറ്റാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ 600-ൽ 520 വാഗ്ദാനങ്ങൾ സർക്കാർ നടപ്പാക്കി. 2016 എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം തകർന്നടിഞ്ഞുകിടന്ന കേരളത്തിലെ എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടായി. ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമം നടപ്പാക്കാൻ കഴിയണം. ഇതിനെല്ലാം കഴിയുന്ന പ്രകടന പത്രികയാണ് എൽഡിഎഫ് അവതരിപ്പിച്ചത്. വരുന്ന 5 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരും. അതിലൂടെ തൊഴിലവസരങ്ങൾ ഉയരും. ഓൺലൈൻ പോർട്ടൽ വഴി അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ബന്ധപ്പെടുത്തി പോർട്ടൽ ആരംഭിക്കും. ഇതുവഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വഴി 20 ലക്ഷം പേർക്കും ഉൾപ്പെടെ ആകെ 40 ലക്ഷം പേർക്ക് തൊഴിൽ നൽകും. പുതുക്കാടും ചാലക്കുടിയും എൽഡിഎഫിന്റെ ഉറച്ച മണ്ഡലമാണെന്നും മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വി എസ് പ്രിൻസ് അധ്യക്ഷനായിരുന്നു. മന്ത്രി സി രവീന്ദ്രനാഥ്, ബി ഡി ദേവസി എംഎൽഎ, സ്ഥാനാർത്ഥികളായ കെ കെ രാമചന്ദ്രൻ, ഡെന്നീസ് കെ ആന്റണി, എം എം വർഗീസ്, ടി എ രാമകൃഷ്ണൻ, പി കെ ശിവരാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നടപ്പാക്കാനാകുന്നതേ പറയൂ, പറഞ്ഞാൽ അത് നടപ്പാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നാടിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക്, ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താം, ഒരു നവകേരളം അങ്ങനെ സൃഷ്ടിക്കാം എന്നതാണ് എൽഡിഎഫ് കണക്കാക്കുന്നത്. ഈ കാര്യത്തിൽ നാടും നാട്ടുകാരും ഇതേവരെയുള്ള എൽഡിഎഫിൻ്റെ അനുഭവം എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്, പിന്താങ്ങിയിട്ടുണ്ട്. ഇനിയും ആ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നാണ് പൊതുവിൽ കേരളത്തിലെ ബഹുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പുതുക്കാട് മണ്ഡലത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കെ കെ രാമചന്ദ്രനാണ് അരിവാൾച്ചിട്ടിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുന്നത്. അതേപോലെ തന്നെ ചാലക്കുടി മണ്ഡലത്തിൽ
ഡെന്നിസ് കെ ആന്റണി രണ്ടിലെ അടയാളത്തിൽ മത്സരിക്കുകയാണ്. ഈ രണ്ട് മണ്ഡലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ അംഗങ്ങളുണ്ടായ മണ്ഡലങ്ങളാണ്. ഇവിടുത്തെ നിങ്ങളുടെ പ്രതിനിധിയായിരുന്നു ഇപ്പോഴും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന രവീന്ദ്രനാഥ്. ചാലക്കുടി മണ്ഡലം തുടർച്ചയായി തന്നെ സുഖാവ് ഡേവിസ് ജയിച്ചു വരികയായിരുന്നു. ഇപ്പോൾ രണ്ട് മണ്ഡലവും എൽ ഡി എഫിൻ്റെ ഉറച്ച മണ്ഡലങ്ങളാണ്. ഇത്തവണ കെ കെ രാമചന്ദ്രനെയും ഡെന്നീസ് കെ ആൻ്റണിയെയും കൂടുതൽ ഭൂരിപക്ഷം നൽകി നിയമസഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. ഈ കേരളത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണം. വർഗീയവാദികളെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടുള്ള ബദൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് തുടരേണ്ടതുണ്ട്. പുതുക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ സഖാവ് രവീന്ദ്ര മാഷയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 15 വർഷമായി ഈ മണ്ഡലത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്, നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, പൊതുപ്രവർത്തകർ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക വികസന സംസ്കാരം ഈ മണ്ഡലത്തിൽ രൂപപ്പെടുത്തുകയും അത് വിപുലീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലും നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംയുക്ത തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് കേരളത്തിൻ്റെ ആരാധനയായ കേരളത്തിലെ മുഴുവൻ ജീവജാലങ്ങളുടെയും സംരക്ഷകനായി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തെ മുന്നോട്ട് നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ PB മെമ്പറും കേരളത്തിൻ്റെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ആരാധ്യനായ ബഹുമാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 6,000 രൂപ ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതിയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. UDFന്റെ പ്രകടന പത്രിക കഴിഞ്ഞ 7 മാസങ്ങളുടെ നിരന്തരമായ സംവാദങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഉണ്ടാക്കിയതാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് ജനങ്ങളുടെ മാനിഫെസ്റ്റോയാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാനിഫെസ്റ്റോയിലുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കും. ഈ മാനിഫെസ്റ്റോ ഞങ്ങളുടെ ഗീതയാണ്, ബൈബിളാണ്, ഖുറാനുമാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം UDFനുണ്ടാകും. ക്ഷേമ പ്രവർത്തനത്തിലൂടെയും വികസനത്തിലൂടെയും കേരളത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രളയം കൊണ്ടും മഹാമാരിയെ കൊണ്ടും പൊറുതിമുട്ടുന്ന സംസ്ഥാനത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം 6,000 രൂപ വരെ ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി നടപ്പാക്കും. സംസ്ഥാനത്ത് അർഹരായ വ്യക്തികൾക്ക് പെൻഷൻ ഉറപ്പു നൽകുന്നതിനായി നടപടി സ്വീകരിക്കും. ക്ഷേമ പെൻഷനുകൾ 3,000 രൂപയാക്കും. ക്ഷേമ പെൻഷൻ കമ്മീഷൻ രൂപീകരിക്കും. അർഹരായവർക്കെല്ലാം പ്രയോറിറ്റി റേഷൻ കാർഡ് നൽകും. എല്ലാ വെള്ള കാർഡുകാർക്കും 5 കിലോ അരി സൗജന്യമായി നൽകും തുടങ്ങിയവയാണ് UDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. UDF പുതുക്കാട് നിയോജക മണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആമ്പല്ലൂരിൽ മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. INTUC ഓഫീസിലാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സുനിൽ അന്തിക്കാട്, ജനറൽ കൺവീനർ K ഗോപാലകൃഷ്ണൻ, ഭാരവാഹികളായ കല്ലൂർ ബാബു, സിബി കൊടിയൻ, TM ചന്ദ്രൻ, KL ജോസ്, ഡേവിസക്കര, സോമൻ മുത്രത്തിക്കര, പ്രിൻസൻ തയ്യാലക്കൽ, ജെൻസൻ കണ്ണത്ത്, സനൽ മഞ്ഞളി, പീറ്റർ എന്നിവർ പ്രസംഗിച്ചു. ഒരു വിഷമവും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്.
ഇതാ ഇവിടെയിപ്പോ നമുക്കറിയാം ഇവിടെ ഇന്നലെ ഇന്ന് കാലത്ത് തന്നെ കൂടെ ഫ്ലക്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ അപേക്ഷയും കൊടുത്തുള്ള ആളുകൾ വന്നിട്ടാണ് അവര് വന്നിട്ടില്ല. പക്ഷേ ഫ്ലക്സോ മറ്റു കാര്യങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമല്ല കാര്യം, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സാണ് എനിക്ക് പറയുന്നു പരിപൂർണമായും പിന്തുണ നിങ്ങളുടെ ഈ കാര്യത്തിൽ നമുക്ക് എന്തായാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു വിഷയത്തെ പോലെ ഒന്നുമില്ല. ഇനി നമ്മൾ ഒരു യോഗങ്ങളിൽ വിഷയങ്ങൾ പ്രശ്നങ്ങളും ഒന്നും നമുക്ക് പരാമർശിക്കാതെ നമുക്ക് മുന്നോട്ട് പോയാൽ ഞാൻ ഒരു കാര്യം പറയുന്നു. പ്രവർത്തകന്മാരെ സംബന്ധിച്ച് ജനങ്ങൾ ഞാനിപ്പോൾ ഇവിടെ നേരത്തെ ഒന്ന് ഇവിടെ മരിച്ച സ്ഥലത്ത് പോയി അവിടെ മൂന്നാല് വീടുകൾ കഴിയുമ്പോൾ ഞാൻ തെറ്റിപ്പോകുന്ന ഒരാളവിടെ മാതൃ ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മിറ്റിയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വളരെ അടിയന്തരമായി നമ്മുടെ പാർട്ടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കപ്പെടുകയും നമ്മുടെ മണ്ഡല കൺവെൻഷൻസ് നാലെണ്ണം കഴിഞ്ഞു, ഇന്ന് നാല് കൺവെൻഷനുകൾ നടത്തും. നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഏറ്റെടുക്കുമെന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എല്ലാ തീരുമാനങ്ങളും ഇന്നലെ കഴിഞ്ഞു. കമ്മിറ്റിയുടെ പൂർണ്ണമായ രൂപം ഇവിടെ അതിനെക്കുറിച്ച് നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ അതായത് പറയുന്നുണ്ടല്ലോ. മറ്റ് ഇനി നമുക്ക് മറ്റൊരു കാര്യങ്ങളിലൊന്നും വിശ്രമമില്ലാതെ നേരത്തെ പോകാനുള്ള കൺവീനർ പറഞ്ഞതുപോലെ നമുക്ക് ഇന്നിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉദ്ഘാടന ആഫീസ് എടുക്കണമെന്ന തീരുമാനം എടുത്തിരുന്നത്. പക്ഷേ വളരെ ദ്രുതഗതിയിൽ ചാലക്കുടി മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കൊടകരയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ ചുറ്റി നടന്ന റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിയും ഇടതുമുന്നണി നേതാക്കളും പങ്കെടുത്തു. സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ പ്രസാദൻ, സി എം ബബീഷ്, കെ സി ജെയിംസ്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി നൈജോ, ജനതാദൾ എസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷോജൻ ഡി വിദേയത്തിൽ, കെ ഒ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് മറവാഞ്ചേരിയിൽ 126 നമ്പർ ബൂത്തിൽ പ്രവർത്തനം തുടങ്ങിയ എൻഡിഎ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സ്ഥാനാർത്ഥി എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കോർഡിനേറ്റർ സോംദേവ, പഞ്ചായത്ത് സമിതി സെക്രട്ടറി ജിബിൻ, അനീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എൻഡിഎ പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി എ നാഗേഷിന് വേണ്ടി നടത്തുന്ന സൈക്കിൾ പ്രചാരണം വേറിട്ടതായി. നാഗേഷിന്റെ ചിത്രവും പാർട്ടി ചിഹ്നവും പതിച്ച പ്രത്യേകതരം ലൈറ്റ് ബോക്സ് സൈക്കിളിൽ ഘടിപ്പിച്ചാണ് പ്രചാരണം. 3 സൈക്കിളുകളിലാണ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തുന്നത്. ബിജെപിയുടെ ആമ്പല്ലൂരിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് പ്രചാരണം ആരംഭിച്ചത്. വരന്തരപ്പള്ളി, പുതുക്കാട് പഞ്ചായത്തുകളിലാണ് ആദ്യ ദിവസം പ്രചാരണം. പ്രധാന സെന്ററുകളിൽ കുറച്ചുനേരം നിർത്തിയിട്ടും പ്രചാരണം നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും സൈക്കിൾ പ്രചാരണം തുടരുമെന്ന് ബിജെപി ഭാരവാഹികൾ പറഞ്ഞു. ഗുരുവായൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ നിവേദിതയുടെ പത്രികയാണ് തള്ളിയത്. ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ ഒപ്പില്ലാത്ത സത്യവാങ്മൂലം സമർപ്പിച്ചതാണ് കാരണം. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥിയുമില്ലാത്തതിനാൽ ഗുരുവായൂർ മണ്ഡലത്തിൽ എൻഡിഎയ്ക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായി. 2016 നിവേദിതയായിരുന്നു ഗുരുവായൂരിൽ നിന്നും മത്സരിച്ചത്. 25,000 പരം വോട്ടാണ് 2016 നിവേദിത ഇവിടെ നേടിയത്. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ വെണ്ടൂരിൽ ആമ്പല്ലൂർ പെട്രോ പാർക്ക് ഞായറാഴ്ച രാവിലെ 9 മുതൽ പ്രവർത്തനം ആരംഭിക്കും. വാഹനയാത്രികർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന പ്രദേശത്താണ് ഭാരത് പെട്രോളിയത്തിന്റെ ഡീലറായ ആമ്പല്ലൂർ പെട്രോൾ പാർക്ക് പ്രവർത്തനം തുടങ്ങുന്നത്. ഇനി മേഖലയിലെ വാഹനയാത്രികർക്ക് ഇന്ധനത്തിനായി ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതില്ല. നിലവിൽ ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ ആമ്പല്ലൂരിനു ശേഷം പിന്നീട് കിലോമീറ്ററുകൾ പിന്നിട്ട വരന്തരപ്പള്ളിയിലാണ് പെട്രോൾ പമ്പുള്ളത്. അതിനാൽ തന്നെ ഇടയ്ക്ക് വെച്ച ഇന്ധനം തീർന്നാൽ പോലും യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. വെണ്ടൂരിൽ ആമ്പല്ലൂർ പെട്രോ പാർക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഈ പ്രതിസന്ധിക്കു കൂടി പരിഹാരമാകും. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഏത് പ്രതിസന്ധിയിലും സന്തോഷമായിരിക്കുക എന്നതാണ് പ്രധാനം. ഇന്ന് അന്താരാഷ്ട്ര സന്തോഷ ദിനം. ഐക്യരാഷ്ട്ര സംഘടനയാണ് ദിനാചരണത്തിന് ആഹ്വാനം നൽകുന്നത്. ദാരിദ്ര്യം ഇല്ലാതാക്കൽ, അസമത്വം കുറയ്ക്കൽ, പ്രകൃതിയെ സംരക്ഷിക്കൽ, ഈ ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുള്ളത്. ലോകത്ത് എല്ലാവരും സന്തോഷത്തോടെ കഴിയണം എന്നതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് എല്ലാ വർഷവും മാർച്ച് 20 ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആചരിക്കുന്നത്. 2013 മുതലാണ് ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത്. ലോകത്ത് സന്തോഷം നിറയ്ക്കാൻ ചുണ്ടിലെ ഒരു പുഞ്ചിരിക്കാകുമെങ്കിൽ ചിരിക്കാൻ എന്തിനു ചിന്തിക്കണം? ഉള്ളു തുറന്ന് ചിരിക്കാം. ഒരാളിലേക്കെങ്കിലും ചിരി പടർത്താൻ കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റെന്തു വേണം? കൾച്ചറൽ ഡെസ്ക്, NCTV. കഴിഞ്ഞു.
അന്തരിച്ച ഫുട്ബോൾ താരവും കേരള പോലീസ് അസിസ്റ്റന്റ് കമാൻഡറുമായിരുന്ന പി എ ലിസ്റ്റനെ അളഗപ്പ ഫുട്ബോൾ അസോസിയേഷൻ അനുസ്മരിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 പുതുക്കാട് മേഫെയർ ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുക. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്നവരല്ല എൽ ഡി എഫ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് പ്രകോപനപരമായാണ്. അവിടെയുള്ളവർ സംയമനം പാലിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി അടയ്ക്കാൻ പാടില്ലെന്നതാണ് നയം. ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും കേന്ദ്രത്തെ ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെടും. ശബരിമലയുമായി ബന്ധപ്പെട്ട് കാനം രാജേന്ദ്രൻ പ്രകോപനപരമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇത് ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഈ വലിയ ചുടുകാട് സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വികാരവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ അതിക്രമിച്ച് കയറി പുഷ്പാർച്ചന പുഷ്പങ്ങളിങ്ങനെ വാരി എറിയുക, എന്നിട്ട് മുദ്രാവാക്യം വിളിക്കുക, അതിനെ ആകെ അപഹസിക്കുക. അപ്പോൾ ഉദ്ദേശം സമാധാനപരമായ തെരഞ്ഞെടുപ്പ് രംഗം ഇല്ലാതാക്കുക എന്നുള്ളത്. കാരണം ഇത് കണ്ടാൽ സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റുകാരായവരുടെ രക്തം തിളക്കും. അപ്പോൾ പ്രകോപനം സൃഷ്ടിച്ച് സംഭവങ്ങൾ ഉണ്ടാക്കിക്കുക, അതാണ് ഉദ്ദേശിച്ചതെന്നാണ് തോന്നുന്നത്. ഏതായാലും അതിൽ നല്ല സംയമനം അവിടെ ആളുകൾക്ക് പാലിക്കാൻ കഴിഞ്ഞു. അതിനവരെ ആദ്യമായും അഭിനന്ദിക്കുക. ഇത്തരം ഉദ്ദേശങ്ങളോടുകൂടിയുള്ള ഇടപെടലുകൾ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കൂടി ഇതിനെ കാണും. നാട്ടിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക, ഒരു സമാധാനത്തിൻ്റേതല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്കുക. അതിലെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതെ, അവരെല്ലാം ഒരു പരിഭ്രാന്തി കൂടി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോവിഡ് വല്ലാതെ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായുള്ളൊരു പരിഭ്രാന്തി ഉണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി അടക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായൊരു നയമാണ്. ഇത് നേരത്തെ തന്നെ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അത് സ്വാഭാവികമായി സ്വീകരിക്കില്ല എന്ന ഉറപ്പും കേന്ദ്രത്തിന് ലഭിച്ചതാണ്. എങ്കിലും ചില ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സമീപനം നമ്മുടെ അയൽ സംസ്ഥാനം സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട്. അത് തുറന്നും ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന നില തന്നെ സ്വീകരിക്കും. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വൻ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40,953 പോസിറ്റീവ് കേസുകളും 188 മരണവും റിപ്പോർട്ട് ചെയ്തു. 4 ശേഷമാണ് ഇത്രയും അധികം കോവിഡ് കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ സാഹചര്യം സങ്കീർണമാണ്. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ തുടർച്ചയായി ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മുംബൈയിൽ ഈ മാസം 22 മുതൽ ഷോപ്പിംഗ് മാളുകളിലും പ്രവേശിക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശ്, പഞ്ചാബ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലും രോഗബാധിതരുടെ എണ്ണം ഉയരുകയാണ്. മധ്യപ്രദേശിലെ 3 നഗരങ്ങളിൽ ഞായറാഴ്ച മുതൽ ലോക്ഡൌണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് ഇതുവരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 4 കടന്നു. സംസ്ഥാനത്ത് 2078 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 321, എറണാകുളം 228, തിരുവനന്തപുരം 200, കൊല്ലം 169, തൃശൂർ 166, കോട്ടയം 164, കണ്ണൂർ 159, മലപ്പുറം 146, ഇടുക്കി 126, കാസർഗോഡ് 119, ആലപ്പുഴ 105, പാലക്കാട് 68, പത്തനംതിട്ട 62, വയനാട് 45 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58,777 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.54. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് പുതിയതായി സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,482. രോഗം സ്ഥിരീകരിച്ചവരിൽ 102 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1,860 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 111 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 5 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,200
പതിനൊന്ന് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ജില്ലയിൽ 166 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 160 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 248 പേർക്ക് രോഗമുക്തിയായി. പ്ലസ് ടു തല പ്രാഥമിക പരീക്ഷ മാറ്റിവെച്ച കേരള PSC അറിയിപ്പ്. ഏപ്രിൽ 10-17 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളാണ് ഏപ്രിൽ 10-18 തീയതികളിലേക്ക് മാറ്റിവെച്ചത്. രണ്ടു ഘട്ടമായാണ് പരീക്ഷ നടക്കുന്നത്. ആദ്യഘട്ടത്തിന്റെ അഡ്മിറ്റ് കാർഡ് മാർച്ച് 29 മുതൽ ഡൌൺലോഡ് ചെയ്യാം. ഏപ്രിൽ 18 നടക്കുന്ന രണ്ടാം ഘട്ട അഡ്മിറ്റ് കാർഡ് ഏപ്രിൽ 8 മുതൽ ഡൌൺലോഡ് ചെയ്യാം. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാകും പരീക്ഷ. പരീക്ഷാ കേന്ദ്രം സംബന്ധിച്ച വിശദ വിവരങ്ങളും പാലിക്കേണ്ട നിർദ്ദേശങ്ങളും ഹാൾ ടിക്കറ്റിലുണ്ട്. ബിരുദതല പ്രവേശന പരീക്ഷയുടെ തീയതിയും കേരള PSC പ്രഖ്യാപിച്ചിരുന്നു. മെയ് 22 ബിരുദതല പരീക്ഷ നടക്കുന്നത്. മെയ് 7 മുതൽ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ഫെബ്രുവരി 20-25 മാർച്ച് 6-13 തീയതികളിൽ നടത്തിയ SSLC തല പ്രാഥമിക പരീക്ഷയുടെ ഉത്തരസൂചികയും കേരള PSC പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്ത് സ്വർണവില കൂടി. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 4,225 രൂപയും പവന് 33,800 രൂപയുമായി. ആറാട്ടുപുഴ പൂരത്തിന് കൈപ്പന്തങ്ങൾ ഒരുങ്ങി. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തവും 18-6 നാഴിപ്പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലുള്ളത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുക. തുടർന്ന് പെരുവനംപുരം, ആറാട്ടുപുഴ, തറക്കൽപൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ശാസ്താവിന്റെ തിരുമുൻപിൽ ഒറ്റപ്പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴിപ്പന്തങ്ങളുമാണ് പിടിക്കുക. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ, ശശി, കുട്ടപ്പൻ എന്നിവരാണ് ആറാട്ടുപുഴ പത്തായപ്പുരയിൽ വെച്ച് കൈപ്പന്തങ്ങൾ തയ്യാറാക്കിയത്. വിശുദ്ധ യൗസേപിതാവിന്റെ ഈ വർഷത്തിനും കുടുംബവർഷത്തിനും ഇരിങ്ങാലക്കുട രൂപതയിൽ തുടക്കമായി. കൊടകര സെയിന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷന്മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. രൂപതയിലെ വികാരി ജനറൽമാരായ മോൺസിനിയോർ ലാസർ കുറ്റിക്കാടൻ, മോൺസിനിയോർ ജോസ് മഞ്ഞളി, മോൺസിനിയർ ജോയി പാലിയേക്കര, ജനറൽ കൺവീനർ റവറന്റ് ഡോക്ടർ ജോജി പാലമറ്റം, ഫാദർ സിബു കള്ളപ്പറമ്പിൽ, കൊടകര ഫൊറോന വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ, പ്രസ്ബിറ്ററൽ കൌൺസിൽ സെക്രട്ടറി ഫാദർ ആന്റണി മൂക്കാട്ടുകരക്കാരൻ, പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ഫാദർ ജെയ്സൺ കരിപ്പായി എന്നിവർ സഹകാർമ്മികരായി ദിവ്യബലിയിൽ പങ്കെടുത്തു. കുടുംബസമ്മേളന രൂപത പ്രസിഡന്റ് നൈജോ, പാസ്റ്റൽ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറിമാരായ ടെൽസൺ കോട്ടോളി, ആനി ഫെയ്ത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അളകപ്പമ്മിൽ CITU, AITUC യൂണിയനുകളുടെ സംയുക്ത ജനറൽ ബോഡി ആമ്പല്ലൂർ PS മന്ദിരത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. AITUC ജനറൽ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഭാരവാഹികളായ ആന്റോ ഇല്ലിക്കൽ, PK അശോകൻ, CU പ്രിയൻ, CPM അളകപ്പ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി സോജൻ ജോസഫ്, CPM ബ്രാഞ്ച് സെക്രട്ടറി PC ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടച്ചുപൂട്ടിയ മില്ല് ഒരു വർഷമായിട്ടും തുറക്കാത്തതിൽ തൊഴിലാളികളും യൂണിയനുകളും സംയുക്തമായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കാലാവസ്ഥ റിപ്പോർട്ട്. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏതവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ, പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അഖര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,225 രൂപയും പവന് 33,800 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. ഉപ്പുഴി ചൂനിപ്പറമ്പിൽ നാരായണൻ മകൻ വിനയൻ നിര്യാതനായി. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പന്തല്ലൂർ കുന്നത്തേരി പള്ളത്തുമടം വീട്ടിൽ വാസുദേവൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശ്രീലതയാണ് ഭാര്യ. മനോജ്, കൃഷ്ണ എന്നിവർ മക്കളാണ്. പുതുക്കാട് തെക്കേത്തുറവ പള്ളത്ത് വല്ലത്തുപറമ്പിൽ ശേഖരൻ മകൻ അശോകൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ. രേഖയാണ് ഭാര്യ. അനഘ്, അഞ്ജലി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം.
എൽ ഡി എഫ് നടപ്പാക്കാനാകുന്നത് മാത്രമേ പറയൂ, പറയുന്നത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന നയമാണ് യു ഡി എഫിന്റേത്. ലൈഫ് മിഷൻ തിരിച്ചുവിടണമെന്നുള്ള നിലപാട് സ്വീകരിക്കാൻ യു ഡി എഫിന് എങ്ങനെ കഴിയുന്നുവെന്നും മുഖ്യമന്ത്രി. പുതുക്കാടും ചാലക്കുടിയും എൽ ഡി എഫിന്റെ ഉറച്ച മണ്ഡലമാണെന്നും മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള യു ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 6,000 രൂപ ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി പ്രധാന വാഗ്ദാനം. യു ഡി എഫ് പുതുക്കാട് നിയോജക മണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആമ്പല്ലൂരിൽ മുൻ എം എൽ എ എം കെ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്നവരല്ല എൽ ഡി എഫ് എന്നും മുഖ്യമന്ത്രി. പ്ലസ് ടു തല പ്രാഥമിക പരീക്ഷ മാറ്റിവെച്ച കേരള പി എസ് സി. ഏപ്രിൽ 10-17 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ ഏപ്രിൽ 10-18 തീയതികളിലേക്ക് മാറ്റിവെച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എൻ സി ടി വി വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളിലെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിൽ ഈ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.